എല്ലാവർക്കും എൻ്റെ വിനീതമായി കൊണ്ടുപോയി. കാരണം അമ്മത്തൂർ ശങ്കരൻ മാസ്റ്റർ, അത് സോറി, കെ വി ശങ്കരൻ മാസ്റ്റർ വായനശാലയുടെയും അതുപോലെ ബുള്ളറ്റ് ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ അതിൻ്റെ ഭാരവാഹികളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കൂടുതൽ ഇവിടെ നമ്മുടെ വേദിപ്പിക്കുന്ന നമ്മുടെ അധ്യക്ഷൻ സുരേഷ് മാസ്റ്റർ, അതുപോലെ ഇവിടെ സ്വാഗതം പറഞ്ഞ ബിജോയ് മാസ്റ്റർ, ഈ വേദി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ അജീഷ്, പിന്നെ നമ്മുടെ പ്രിയ അതിഥികളായ കെ വി ബെന്നിസ, അതുപോലെ വസിഷ്ഠും ഉമേഷ് മോൻ, സ്റ്റീഫൻ ആൻ്റണി സാറ്, അതുപോലെ ശ്രീമതി ഉഷ മാഡം, അതുപോലെ ഇവിടെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന നജില മോഹൻദാസ്, അതുപോലെ ഈ വേദിയിലെയും ബാക്കി സദസ്സിലെയും നമ്മുടെ സുഹൃത്തുക്കളെയും ആരണന്മാരെ, നമ്മുടെ ഉണ്ണിയേട്ടൻ, ബാലമാഷ്, രാജേട്ടൻ, അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. കാരണം ഈ പന്തിന് പുറകെ ഓടിയ ഓർമ്മകളിൽ ഒരു കളിക്കാരനായിരുന്നു ഞാൻ. എൻ്റെ പേര് എൻ പി രാമകൃഷ്ണൻ ആണ്, എല്ലാവരും അറിയേണ്ടാവും, കുറച്ച് പേരൊന്നും അറിയേണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഇനി നമുക്ക് എൻ്റെ കൂടെയുള്ള ഒരുപാട് കളിക്കാരുണ്ട്, പ്രഗത്ഭ കളിക്കാരുണ്ട്, മുത്തുമാഷൊക്കെ അധികം ഗംഭീര കളിക്കാരനായിരുന്നു. എനിക്ക് ഇനി കൂടുതലും പേരൊന്നും പറയുന്നില്ല, അടിയന്തരമായിട്ട് തിരക്കിട്ട് പെട്ടെന്ന് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ഇത്തരം പ്രചോദനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടി എല്ലാവർക്കും എൻ്റെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും മിടുക്കനായ ശക്തനായ സൂപ്പർ ബാക്കായിരുന്നു മണിയേട്ടൻ. മണിയേട്ടൻ്റെ കളി നമ്മൾ എഴുപത്തരക്കാർ പലരും കണ്ടതാണ്. സ്ഥലത്തിനായി ഈ വേദിയിൽ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി താലൂക്ക് ഗ്രന്ഥശാല പ്രതിനിധി ശ്രീമതി ഉഷ മാഡത്തിൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രമുഖരെ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തായാലും ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ സാധിച്ചത് ആദ്യമായിട്ട് ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. ഫുട്ബോൾ പ്രസിദ്ധരായ ഫുട്ബോൾ താരങ്ങളോടൊപ്പം വേദി പങ്കിടുക എന്നുള്ളത് വളരെ വലിയൊരു അഭിമാനമായി ഞാൻ കരുതുന്നു. പക്ഷെ പല താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ എല്ലാ ആശംസകളും ഈ പരിപാടി സംഘടിപ്പിച്ച എഴുപന്തര വായനശാലയ്ക്കും ബുള്ളറ്റ് ക്ലബിനും വേറുന്നു. ഈ പറഞ്ഞ പോലെ പന്തിന് പിറകെ ഓടുന്ന ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് എന്താ പറയുക, തലമപ്പന്താണ് കളിച്ചിരുന്നത്. തലമപ്പന്ത് കളി, അത് പന്ത് കളി തന്നെയാണല്ലോ അത്. പിന്നീട് ഇങ്ങനെ ഈ ഫുട്ബോളിലേക്ക്, ക്രിക്കറ്റിനേക്കാളും മുമ്പേ പറഞ്ഞ പോലെ തന്നെ എൻ്റെ നാട്ടിലൊക്കെ ഫുട്ബോളിൻ്റെ, ക്രിക്കറ്റിനേക്കാളും മുമ്പേ ഫുട്ബോൾ തന്നെ വന്നത്. ആൾക്കാർ പന്ത് തട്ടി നടന്നിരുന്നത് ഞാനൊന്നും കളിച്ചിട്ടില്ല കേട്ടോ. അന്ന് പെണ്ണുങ്ങളെ അതിന് കൂട്ടില്ല, അത്ര കൂട്ടത്തിൽ കൂട്ടില്ല. ആണുങ്ങൾ കളിക്കും, അത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴത്തെ മാറി നിന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഞാൻ, എൻ്റെ ഹസ്ബൻഡ് ക്രിക്കറ്റിൻ്റെ വലിയ ആരാധകനാണ്. പക്ഷെ ഞാൻ പറയും, എനിക്ക് ഫുട്ബോളാണ് ഇഷ്ടം. ഫുട്ബോൾ ഒരു എനർജറ്റിക്കാണ്. എല്ലാവരും ഇങ്ങനെ ഒരേ സമയം ഇങ്ങനെ എനർജറ്റിക്കായി കളിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ തർക്കം എന്താ പറഞ്ഞത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഈ പ്രദേശത്തെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, അതായത് ഫുട്ബോൾ കളിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു തലമുറയെ ആദരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ വായനശാലകളുടെ പ്രധാന ദൗത്യം തന്നെ നാട്ടിലെ എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അതിൽ പലപ്പോഴും ഈ പ്രായമായവരെ കുറച്ച് അല്ലാട്ടോ, സോറി കേട്ടോ, സോറി, ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. വായനശാലക്കാർ പ്രായമായവർ തന്നെയാണ് വായനശാലയ്ക്ക് വരുന്നത്, എനിക്കൊരു കുട്ടികളല്ല. പറയാൻ തുടങ്ങിയപ്പോൾ തോന്നി എനിക്ക് അങ്ങനെയല്ല വേണ്ടത് എന്നുള്ളത്. പ്രായമായവരാണ് എപ്പോഴും വായനശാലയിൽ പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്ക ഇവിടുത്തെ എനിക്കറിയില്ല, മിക്ക വായനശാലകളിലും പ്രായമാരും 60 വയസ്സ്, 50, 60 അങ്ങനെ മീതുള്ള ആൾക്കാരാണ് വായനശാലയുടെ പ്രാതിനിധ്യം വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളെയും വലിയവരെയും ഒക്കെ വായനശാലയുടെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അതിനായിട്ട് താലൂക്ക് ലൈബ്രറി കൗൺസിലും, താലൂക്കല്ല, സംസ്ഥാന ലൈബ്രറി കൗൺസില് ഒരുപാട് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതൊക്കെ വായനശാലകളിലൂടെ നടത്താൻ വേണ്ടി താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളിന്ന് ചെയ്തത്, ഈ നാട്ടിലെ ഫുട്ബോൾ കളിക്കാരെ ചേർത്ത് പിടിക്കുക, അവരെ ആദരിക്കുക, അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുക.
അതോടൊപ്പം ഇതൊരു പ്രചോദനമാണ്. ഇപ്പൊ വരുന്ന തലമുറയ്ക്ക് ഇതൊരു വലിയ പ്രചോദനമാണ്. അപ്പൊ ഇതിൽ ഫുട്ബോൾ കളിക്കുമ്പോ ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ തലമുറ നമ്മൾ പറയാം, ഈ ഫുട്ബോൾ ലഹരി അല്ല അവർക്കുള്ളത്, വേറെ പല ലഹരികളിലേക്കും മാറിപ്പോകുന്ന ഒരു പുതു തലമുറയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്. പണ്ടൊക്കെ എന്നുവെച്ചാൽ കള്ളു കുടിച്ച് നടക്കായിരുന്നെങ്കിൽ ഇപ്പോ അത് മാറി പലതരത്തിലുള്ള മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടുകൊണ്ടുള്ള ഒരു തലമുറ വന്നിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫുട്ബോൾ ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ഒരു ടീം ഉണ്ടാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവര് കുറച്ചു നേരമെങ്കിലും അവര് ആ ലഹരികളൊക്കെ മറന്ന്, അതുപോലെ തന്നെ മൊബൈൽ ലഹരി, ഈ മൊബൈൽ ലഹരിയിൽ നിന്നും മറ്റു ലഹരികളിൽ നിന്നും ഒക്കെ ഒരു വിമുക്തി നേടാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവിധ ഇങ്ങനെ ഇത്തരം പരിപാടികൾ തുടർന്നും പ്ലാൻ ചെയ്യണം, നടത്തണം. അതുപോലെ തന്നെ എനിക്ക് വേറെ ഒന്നുകൂടി പറയാനുള്ളത്, അടുത്ത ഒന്നാണ് ഒരു നമ്മുടെ ജനസദസ് നടത്തേണ്ടത്. എം എൽ എ എല്ലാ മന്ത്രിമാരും ഒന്നാം തീയതി 4 മണിക്ക് ചെർപ്പശ്ശേരി, 6 മണിക്ക് ഒറ്റപ്പാലത്തും വരുന്നുണ്ട്. നമുക്ക് മുഖ്യമന്ത്രി മന്ത്രിമാരും എത്തുന്നത് അറിയാം. ലൈബ്രറി കൗൺസില് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ലൈബ്രറികളെ ഒരുപാട് സഹായിക്കുന്ന ഗവൺമെന്റ് ആണ് ഇന്ന് നമ്മൾക്ക് ഉള്ളത്. ഒരു ലൈബ്രേറിയന്മാരുടെ അല്ലെങ്കിൽ അവരുടെ ഫണ്ട് ശമ്പളം ഓണറേറിയം ഒരു 400-500 രൂപയെന്ന് ഇപ്പോ 4000-ലേക്ക് എത്തിയെങ്കിൽ അത് ഇപ്പൊ ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു ശക്തമായ എന്താ പറയാ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ലൈബ്രറികളും ഇതിനെ സഹകരിക്കണം എന്നുള്ളത് താലൂക്കിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം എല്ലാ വായനശാലകൾക്കും ധാരാളം MLA ഫണ്ടുകൾ ഇപ്പൊ അനുവദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഒറ്റപ്പാലം താലൂക്കിൽ തന്നെ ഒരുപാട് വായനശാലകൾ ഇപ്പൊ പുതിയ ബിൽഡിംഗ് ആയിക്കഴിഞ്ഞു, ചിലതായിക്കൊണ്ടിരിക്കുന്നു, ചിലതതിന്റെ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ജനസദസ്സില് എല്ലാവരുടെയും പ്രാതിനിധ്യം ഉണ്ടാവണം. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എന്താ പറയാ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാട്ടപ്പുറത്തെ ക്ലബ്ബുകളും വായനശാലകളും തമ്മിലുള്ള സൗഹൃദത്തെ പറ്റി ഞങ്ങൾക്ക് അങ്ങനെ സുദീർഘമായ ഒരു സൗഹൃദമുണ്ട്. തൊട്ട് കിഴക്ക് ഭാഗത്തുള്ള ഭാവനയും വായനശാലയും ഞങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെയാണ് ഈ കാലമത്രയും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ മാറി മാറി കളിക്കുന്ന ഒരു ഏർപ്പാട് പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭാവന ക്ലബിനെയും എഴുപതര വായനശാലയും ഒഴിവാക്കി കൊണ്ട് അല്ലെങ്കിൽ ഇടതരമുള്ള ആളുകളൊക്കെ ഒഴിവാക്കി കൊണ്ട് നമുക്കൊരു പരിപാടി നടത്തുക പറഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ വയ്യ. ഈ വേദിയിൽ നിങ്ങളോട് സംസാരിക്കുന്ന ആശംസ അർപ്പിക്കുന്നത് ഭാവന ക്ലബിന്റെ പ്രതിനിധി സുധീഷാണ്. സുധീഷിന്റെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നത്, സുധീഷിന്റെ ശിഷ്യം കൂടിയാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി പരിപാടി സംഘടിപ്പിക്കാൻ മുന്നിൽ നിന്ന എല്ലാ ഇതിന്റെ അടിയറ പ്രവർത്തകർക്കും ഞാൻ ആദ്യമായിട്ടൊരു അഭിവാദ്യം അർപ്പിക്കുകയാണ്. പിന്നെ ഇപ്പോ കഴിഞ്ഞ പഞ്ചായത്ത് മേളയിൽ നമ്മുടെ നാടിന്റെ കായിക പാരമ്പര്യം ഇങ്ങോട്ട് പോയിട്ടെന്നാണ് എന്റെ ഏറ്റവും വലിയ തെളിവാണ്. കഴിഞ്ഞ പഞ്ചായത്ത് മേളയിൽ 70 എന്നൊരു പേരിൽ 5 ടീമാണ് നമ്മൾ മത്സരിച്ചത്. നമ്മുടെ അതിന്റെ റിസൾട്ട് എന്തോ അല്ല, 5 ടീമിലേക്കുള്ള ആൾക്കാർ നമുക്ക് ഓൾറെഡി നമ്മുടെ ഈ 70 എന്ന പ്രദേശത്തില്. അപ്പോ നമ്മൾ രണ്ട് ക്ലബുകളും അവരൊന്നുകൂടി അവരുടെ കഴിവുകളൊക്കെ ഒന്നുകൂടി തേച്ചു നിൽക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ രണ്ട് ക്ലബുകളും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുകൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിൽ 70 കായിക പാരമ്പര്യവും തനിമയും നിലനിർത്തുന്നതിന് ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ ഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉണ്ടാവും എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വസിഷ്ഠന്റെ നാടകത്തിൽ അഭിനയിക്കാണ്ട് നമ്മുടെ സബ് ജില്ല ആയി ബന്ധപ്പെട്ട നാടകത്തിൽ അഭിനയിക്കാൻ അദ്ദേഹം അവർ പോവേണ്ടതുണ്ട് ഉമേഷ് അവിടെ പറഞ്ഞത്. അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ ചെറിയ ഉപഹാരം പ്രസിഡന്റ് അജേഷോട് അഭ്യർത്ഥിക്കുന്നു. വസിഷ്ഠന്റെ ഉപഹാരം നൽകാൻ എല്ലാവരും നിറഞ്ഞൊരു കയ്യൊരു കുട്ടികൾ നമ്മുടെ ഈ കുഞ്ഞിൻ്റെ കലാരംഗത്തെ നേട്ടങ്ങൾ ഇനിയും കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.